യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നന്ദി പറഞ്ഞേ, യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവിന് നന്ദി, പുണ്യാളച്ചന് ഒരു കൂടി നന്ദി. ഈ സ്റ്റേജ്, ഈ ഒരു സ്റ്റേജിൽ സാക്ഷിക്കായിട്ട് വന്ന ഇടമാണ് സെബാസ്റ്റ്യൻ അച്ഛനോട് എൻ്റെ പ്രത്യേകം നന്ദിയുണ്ട്. പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ 2014 ഒക്ടോബർ മാസം തൊട്ടാണ് ഞാൻ വരാൻ തുടങ്ങിയത്. 10 വർഷമായല്ലേ. അതെ. എൻ്റെ പേര് സുനി ജെയ്സ് എന്നാണ്. ഞാൻ കോട്ടയം സ്വദേശിയാണ്. മണിമല ഹോളി മൈജ ഫെറോനാപ്പള്ളി ഇടവകക്കാരിയാണ്. ഞാൻ 2014 വരുന്നത് വളരെയധികം തകർന്ന ഒരവസ്ഥയിലായിരുന്നു. കാര്യം 2014 വെച്ച് ദുബായിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡ് അവിടെ വിട്ട് പെട്ടെന്ന് മരിക്കുകയുണ്ടായി. എൻ്റെ 2 കൊച്ചു പിള്ളേരായിരുന്നു. ഞാൻ നഴ്സായിരുന്നു, അദ്ദേഹം ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അവിടുന്ന് തകർന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഞാൻ നാട്ടിലേക്ക് തിരികെ പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടോട്ടലി ഒരു ഡിപ്രഷൻ എന്ന അവസ്ഥയായിരുന്നു. ഞാനോ എൻ്റെ മോനോ ഒരിക്കലും പള്ളിയിൽ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ വിമലഗിരിപ്പള്ളി പോയി. എൻ്റെ ചേച്ചി എന്നോട് ആദ്യമായിട്ട്, എൻ്റെ ചേച്ചി മിനിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ അന്തോണീസ് പുണ്യാളച്ചൻ്റെ പള്ളി വന്ന് ഇവിടെ മോസ്കോയിൽ. അപ്പം അന്തോണീസ് പുണ്യാളച്ചൻ്റെ പള്ളി വന്ന് നീ പ്രാർത്ഥിക്കുക, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും, നിനക്ക് ധൈര്യം കിട്ടും, പുണ്യാളച്ചനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പുണ്യാളച്ചനോട് നൊവേന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച നൊവേന ഞാൻ സ്ഥിരം ചൊല്ലുമായിരുന്നു. സമയങ്ങൾ ഞാൻ വിമലഗിരി പള്ളിയിലും പോയി പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അവിടുന്ന് എനിക്ക് എൻ്റെ ആ ദുബായി ഞാനവിടെ താമസിക്കുന്ന വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ഒരാളാണ് ഇത് പറയുന്നത്. കൂടെ നിങ്ങൾ ഓർക്കണം, ഓരോ തവണ പള്ളിക്കകത്ത് കയറുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു അഭിഷേകം ഉണ്ട് മകളെ. ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നോക്കി, നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നമുക്ക് എന്റെ എക്സൈറ്റ്മെന്റ് ആ ഉള്ളത്. പക്ഷെ എനിക്കിവിടെ ഓരോ തവണ കയറുമ്പോഴും മാതാവിന്റെ പാദാന്തികത്തിലേക്ക് കയറുന്ന ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് കിട്ടാറുണ്ട്. ആരാധന ചാപ്പല്, അവിടെ ആരാധന ചാപ്പല്. ഇന്നലെ പറയാൻ പാടില്ല അതുകൊണ്ട് പറയുന്നത്. ഒരു അച്ഛൻ ഒരു ഒരു കോട്ടയം പ്രദേശത്ത് ഒരു പ്രധാനിയായിട്ടുള്ള വൈദികന്, അദ്ദേഹം വൈകുന്നേരം പള്ളിക്കകത്ത് വന്നിട്ട് എൻ്റെ അച്ഛൻ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നണില്ല. ഈ ആരാധന ചാപ്പലിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നണില്ല. ഹല്ലേലൂയ. പിതാവ് ജോസഫ് പിതാവ് പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്തൊരു അഭിഷേകം, എന്തൊരു പ്രകാശം ഇതിൻ്റെ അകത്ത്. ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ട് ആൾക്കാരുടെ ആ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ദൈവങ്ങളെ, ജീവിതത്തിനുള്ളിലേക്ക് ഈ വെളിച്ചവും അഭിഷേകവും ഒക്കെ കയറിക്കഴിയുമ്പോഴേ പിന്നത് ഏറ്റുപറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ അമ്മയുടെ അടുക്കലും വന്നു, പുണ്യാളന്റെ അടുക്കലും വന്ന് പ്രാർത്ഥിച്ചു. അവിടുന്ന് ദുബായിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങളൊക്കെ ബാങ്കിലായിരുന്നു. അതിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് എഴുതി വെച്ചും നൊവേനകളിൽ ചൊല്ലിയും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് വരുന്ന മെയിലുകളെല്ലാം തന്നെ ചൊവ്വാഴ്ചയായിരുന്നു, അനുകൂലമായതായിരുന്നു. അതെ, അവസാനം ഒരു തടസ്സവും കൂടാതെ എല്ലാം തന്നെ എനിക്ക് എന്റെ ഇത് കിട്ടാനായിട്ടിടയുണ്ടായി. കൈയടിച്ച് നിന്റെ പ്രാർത്ഥനാ ദിവസങ്ങൾ നിന്റെ അനുഗ്രഹ ദിവസങ്ങളായി മാറും. നിന്റെ പ്രാർത്ഥനാ മണിക്കൂറുകൾ നിന്റെ അനുഗ്രഹ മണിക്കൂറുകളായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റപ്പോഴൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം മകളെ. നാളെ ചിലപ്പോൾ 10 മണിക്കായിരിക്കും നിനക്ക് അനുഗ്രഹം വേണ്ടത്. മറ്റന്നാൾ നിനക്ക് ബാധനായിക്കായിരിക്കും അനുഗ്രഹം വേണ്ടത്. വെളുപ്പാകാലത്തായിരിക്കാം നിനക്ക് അനുഗ്രഹം വേണ്ടത്. ഇന്ന് നീ പ്രാർത്ഥിച്ച മണിക്കൂറുകൾ ആ ദിവസത്തിന്റെ അനുഗ്രഹത്തിന്റെ മണിക്കൂറുകളായിട്ട് മാറ്റപ്പെടും. ഹല്ലേലൂയ. ചൊവ്വാഴ്ച വന്ന് കരച്ചലോട് കരച്ചലും പ്രാർത്ഥന. ഇന്ന് ആലോചിച്ച മകളെ, ഈ മകള് കടന്നുപോയത് നോമ്പരെ. നമ്മൾ കഴിഞ്ഞ തവണ ഈ കുർബാനിക്കാണ് പറഞ്ഞത്, അത് കഴിഞ്ഞ കുർബാനിക്കാൻ തോന്നു പറഞ്ഞത്. ഒരു ജീവിതം നോക്കിയ ഞാൻ പറഞ്ഞത് നോക്കി, അത് പ്രവചനം പോലെ കയറി വരുന്നുണ്ട് ആൾക്കാരിലേക്ക്. മക്കളുമായിട്ട് ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയും ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെയൊക്കെ നൊമ്പരങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലർക്കും മനസ്സിലാവില്ല. അത് അവൾ അതൊരു വല്ല പറഞ്ഞ പാന്തു പിടിച്ചെന്നാണ് പറഞ്ഞത്, പാന്തു പിടിക്കുന്ന അനുഭവം അത്. ആ നൊമ്പരങ്ങളിൽ ഇതാ ജപമാല മുറുക്കെ പിടിച്ചു. നൊവേന പുസ്തകം എടുത്ത് കണ്ണീരിൽ മുക്കിയെടുത്തു. ആ പുസ്തകം കണ്ണീരിൽ മുക്കിയെടുത്തു. എന്ത് പറ്റി? ചൊവ്വാഴ്ച ദിവസങ്ങളൊക്കെ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായി മാറി. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ.
കൈ നോവുന്ന പോലെ കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയാ. അവിടുന്ന് പതിയെ പതിയെ ജീവിതത്തിലേക്ക് വന്നു. എനിക്ക് എൻ്റെ കുട്ടികളെ, അദ്ദേഹം നല്ല ജോലിയാണ്, എൻ്റെ കുട്ടികളെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ പഠിപ്പിക്കണമായിരുന്നു. ഞാനിവിടെ കോട്ടയത്ത് ദേവലോകത്ത് വന്ന് റെൻറ്റിന് ഹോം എടുത്ത് ഇവിടെ മാർബസേലീസ് പബ്ലിക് സ്കൂളിലെ കുട്ടികളെ രണ്ടുപേരെ ഞാൻ പഠിപ്പിച്ചു. അവരവിടെ നിന്ന് നന്നായിട്ട് പഠിച്ച് 10-ന്റെ എക്സാം ഒക്കെ ആകുമ്പോൾ ഞാൻ അച്ഛനെ വന്ന് ഞാൻ ഒന്ന് കാണുമായിരുന്നു. അച്ഛൻ വെഞ്ചരിച്ച് ഹോൾ ടിക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. രണ്ടുപേരും നല്ല മാർക്കോടുകൂടി തന്നെയാണ് അവർ പാസ്സായാൻ പറ്റിയത്. എന്നാ നീ ഈ സ്കൂളിൽ പഠിച്ചാൽ മതി, ഇനി പൈസ ഒന്നുമില്ല, വരുമാനം ഒന്നുമില്ല, ഈ സ്കൂളിൽ ഇല്ല. ഭർത്താവിന്റെ സ്വപ്നം കണ്ടുവോ? ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പിന്നെ ജീവിക്കാൻ തുടങ്ങുക. അവിടുന്ന് മോള് പറഞ്ഞ്, മോക്ക് പപ്പയുടെ ആഗ്രഹം പോലെ കാനഡയിൽ പോകണമെന്നായിരുന്നു. അതുകൊണ്ട് കുട്ടി നന്നായിട്ട് IELTS രണ്ടുപേരും പഠിച്ചു. മോനും മോളും 8 IELTS അവിടെ പാസ്സായിരുന്നു. കൈയടിച്ച് കർത്താവിന് മാത്രം ടോപ്പിലാ. തീക്കകത്താണ് നിന്റെ ജീവിതം ഇരിക്കുന്നതെങ്കിൽ ആ തീ നിന്റെ ജീവിതം തിളച്ചു മറിയുന്ന ഒരു ജീവിതമായി മാറും. കൊച്ചുങ്ങൾ നോക്കുന്നതിന് തീക്കകത്തല്ല പിള്ളേര് വളരുന്നത്, തീക്കകത്ത് വളരുന്ന പിള്ളേര് അവർ ജീവിതത്തെ തീ എങ്ങനെ തീ മുകളിലേക്കാണ് മക്കളെ. ഫയർ ഇസ് ഗോയിങ് അപ്പ്. മക്കളെ തീക്കകത്ത് വളർത്തിക്കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും. നമ്മൾ പുതച്ചു മൂടിയിട്ട മക്കളെ വളർത്തുന്നത്, അതുകൊണ്ട് താഴ്ന്നു കിടക്കാനായിട്ട് സാധ്യത വരുന്നത് തീ കകത്ത്. അതിനകത്ത് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ കുട്ടികൾ എക്സാം എഴുതുന്ന സമയങ്ങളിലൊക്കെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ, എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഇവിടെ പള്ളിയിൽ വരും. എക്സാം തുടങ്ങുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയം തൊട്ട് ഞാൻ ഈ പള്ളിക്കകത്തിരുന്ന് പുണ്യാളച്ചനോട്, എനിക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പർ ഈ സമയത്ത് എടുത്തു എന്നറിയാം, ആ സമയം തൊട്ട് എക്സാം കഴിയുന്നോടം വരെ ഞാൻ എൻ്റെ ജോലികൾ തീർത്തിവിടെ ഇരിക്കും. എക്സാമിന് ശേഷമായിരുന്നു ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാറുള്ളത്. അങ്ങനെ കുട്ടികൾ പഠിച്ചു. അവർ രണ്ടുപേരും, ഒരാൾ കാനഡയിലാണ്, ഇപ്പം മോള് സൈക്കോളജി പഠിക്കുന്നു, മോന് UK MBA പഠിക്കുന്നു, നല്ല യൂണിവേഴ്സിറ്റി പഠിക്കുന്നു. അവിടുന്ന് ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷിയുണ്ട്. എൻ്റെ മോള് ചെറുപ്പത്തിൽ അവളുടെ കയ്യിൽ എക്സ്ട്രാ ഒരു ബോണ് രണ്ട് വിരലിനിടയിൽ ഉണ്ടായിരുന്നു ചെറുതിൽ. നാട്ടിൽ ദുബൈന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞ് ഇവക്ക് ഒരു 8 ആയപ്പോൾ ഇവക്ക് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്ന്, അങ്ങനെ വലത് കയ്യിലായിരുന്നു. അപ്പം എന്നോട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഹോസ്പിറ്റലൊക്കെ കാണുന്ന ഭയങ്കര ടെൻഷനാണ്, നീ ബാ നമുക്ക് പുണ്യാളച്ചൻ്റെ അവിടെ പോകാമെന്നും പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ പുണ്യാളച്ചൻ്റെ കാലം അവിടെ കൈ തൊട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ്, എൻ്റെ പുണ്യാളച്ച ഇത് മാറ്റി തരണം, എനിക്കിനി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇവിടുന്ന് ഒരു മാസം കണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ കിടക്കുക, ഞാനും അമ്മച്ചിയും മോളും. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, മോളെ നിൻ്റെ കയ്യിൽ ആ ബോണൊന്ന് നോക്കിക്കേ, പുണ്യാളച്ചൻ കളഞ്ഞോന്നൊന്ന് നോക്കാൻ പറഞ്ഞു. കുട്ടി ഇങ്ങനെ ഉറക്കത്തിൽ, ലൈറ്റ് പോലും ഇല്ല, കുട്ടി ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞ്, മമ്മി ആ ബോൺ ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് ആശുപത്രി പോകാൻ പേടിയാ. പൊണ്ണിയാളെന്റെ പാദത്തിങ്കിലെ വെല്ല ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോ വിശ്വസിക്കുന്നത് നമ്മളെ സംഭവിക്കുന്നേ. നീ ക്രിസ്തുവാണെങ്കിൽ, ഞാൻ ക്രിസ്തുവാണെങ്കിൽ നീ പത്രോസം. ശരിക്കും ഇല്ല, ലൈറ്റ് ഇട്ട് നോക്കി, ഒട്ടും ഇല്ലായിരുന്നു, ഒരു തുള്ളി പോലും ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും കൈബന്ധി പ്രശ്നമില്ല, ഒന്നും ഇല്ലായിരുന്നു അവിടെ. രാവിലെ ഞാൻ പറഞ്ഞു, ഒരു വാക്കി ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആരും ഇങ്ങോട്ട് വരണ്ടെന്ന്. പ്രാർത്ഥിക്കാൻ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അനുഗ്രഹം വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഒരു കൃപ കിട്ടണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഒരത്ഭുതം വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. പ്രാർത്ഥിക്കാൻ വേണ്ടി ആരും വരണ്ട ഇവിടെ. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് കേൾക്കും. ഒരു അത്ഭുതം വേണമെങ്കിൽ, ഒരു അഭിഷേകം വേണമെങ്കിൽ, ഒരു ദൈവ കൃപ വേണമെങ്കിൽ, ദൈവം അങ്ങനെ മക്കളെ, ദൈവം അങ്ങനെ. നേരെ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നെങ്കിലോ ഒരു മുറിച്ചു മാറ്റും ദൈവത്തിന്. ദൈവം നിന്നെ സ്നേഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകും. ഹല്ലേലൂയ.
അത് കഴിഞ്ഞപ്പോ കുട്ടികളുടെ പഠിത്തായപ്പം വീണ്ടും എനിക്കൊരു ജോലി വേണമെന്നായി. കാര്യം ഞാനൊരു ലോണും ഇല്ലാതെയായിരുന്നു കുട്ടികളെ ഈ എഡ്യൂക്കേഷൻ ഒക്കെ വിട്ടത്. അപ്പോൾ ഒരു ജോലി വേണം, ഇനി എന്താ ദുബൈയിലോട്ട് തന്നെ പോകാമെന്ന് കരുതി ഞാൻ ഡി എച്ച് ഒയുടെ എക്സാം എൻ്റെ ലൈസൻസ് പോയായിരുന്നു. അപ്പം ലൈസൻസ് ഇപ്പം 49 വയസ്സായി. അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ എഴുതണോ, ജോലി കിട്ടുമോ എന്നൊക്കെ പല സംശയമായി. ഞാനതൊന്നും കരുതിയില്ല. ആരെങ്കിലും നല്ലത് പറഞ്ഞു തന്നിട്ടുണ്ടോ മക്കളെ ഇന്ന് വരെ? ഓ, അത് പൈസ മുഖത്തേ ഉള്ളു കേട്ടോ, അതിമ്മ കഷ്ടപ്പെടാന്നില്ല മക്കളെ. കർത്താവ് ഒരാഗ്രഹം നിന്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ നീ ആ വഴിക്ക് പോകണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് അത് പ്രായവും വയസ്സും സമ്പത്തും ഒന്നും ഇല്ല അതിനകത്ത്. ആ അവിടുന്ന് ഞാൻ ഡി എച്ച് ഒയുടെ എക്സാം ബാംഗ്ലൂരിൽ എഴുതി. അത് കൂടെ വന്ന പിള്ളേരൊക്കെ കുട്ടികളായിരുന്നു. അവര് ഞാനൊരു മാമാന്നാണ് ഓർത്തത്. അവര് വിചാരിച്ചു ഇത് ഇത് സൂപ്പർവൈസർ വന്നിരിക്കുന്ന വിചാരിച്ചത്. സൂപ്പർവൈസർ എന്തിനാണ് പരീക്ഷ എഴുതുന്നത്? കൊച്ചുങ്ങളല്ലേ ഇത് പരീക്ഷ എടുത്ത് കൊടുത്ത്. അതിന് സൂപ്പർവൈസർ പരീക്ഷ എഴുതുന്നുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുക. ആ അവിടുന്ന് എന്റെ എക്സാം എനിക്ക് പാസ്സായി. കൈയടിച്ചു കർത്താവ്. ആ കൂടെ എത്ര കുഞ്ഞുങ്ങൾ പാസ്സായത് നമുക്ക് അറിയത്തില്ല. അറിയാമോ കൂടെ ഉണ്ടെന്ന് പിള്ളേരൊക്കെ ജയിച്ചോ? കുറച്ചുപേര് തോറ്റുപോയെന്ന്. പക്ഷെ മാം ജയിച്ചു. കൈയടിച്ചു കർത്താവിന് മാത്രം ഉടനെ, കാരണം പരീക്ഷ എഴുതുന്നത് പുണ്യാളനാ. അങ്ങനെ ഒരു പരിപാടിയുണ്ട് കേട്ടോ. ഞാൻ ഓരോ ക്വസ്റ്റ്യനും ടിക്ക് ചെയ്യുമ്പോഴത്തേക്കും പുണ്യാളച്ചാന്ന് വിളിച്ചോണ്ടായിരുന്നു, മാതാവിനെ വിളിച്ചോണ്ടായിരുന്നു ചെയ്യുന്നത്. കൈയടിച്ചു കർത്താവിന് മാത്രം ഉടനെ. നീ ഓരോന്നും ചെയ്യുമ്പോഴും നിന്റെ മനസ്സിൽ തമ്പുരാനുണ്ടാവട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവിടുന്ന് ഞാൻ ദുബായില് വിസിറ്റിംഗ് വിസയിൽ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്കവിടെ ക്രിറ്റിക്കൽ കെയറിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. ഇപ്പം ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് റിന്യൂവലിന് വേണ്ടി പെട്ടെന്ന് വന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ 3-ാം തീയതി വന്നായിരുന്നു. നാളെ മൂന്നാം തീയതി പോവാ തിരിച്ചു പോവാണ്. പിന്നെ എനിക്ക് രണ്ട് പിള്ളേരാണ്. പിന്നെ എന്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കൊച്ചുണ്ട്, നിവിയ എന്നാണ് പേര്. ഇല്ല, അവൾ അവിടെ പഠിക്കുവാണ്. നിവിയ എന്നാണ് അവളും. ശരിക്കും ചങ്ങനാശ്ശേരി പാറപ്പള്ളി ആ കൊച്ച് ഇടവകാമങ്ങാണ്. അവളും ശരിക്കും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം അച്ഛനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുട്ടികളെല്ലാം നന്നായിട്ട് തോക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, തളരാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ജീവിതം കർത്താവ് തന്നിരിക്കുന്നത്. ദൈവം നീ അനുഗ്രഹിക്കട്ടെ മകളെ. നീ എളിമയോടെ കർത്താവിന് ഈ മഹത്വം കൊടുക്കുമ്പോൾ അനേകരുടെ ജീവിതങ്ങളെ നീ ബലപ്പെടുത്തിയിട്ടുണ്ട്, അനേകർക്ക് നീ പ്രത്യാശ കൊടുത്തിട്ടുണ്ട്, അനേകരെ ജീവിക്കാൻ നീ നിർബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശബരാന തഹബാരാഹിരാഹിരാഹിര ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉയർച്ചട്ടെ. കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹമായിട്ട് മാറട്ടെ. ജോലി മേഖലകളൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ ജീവിതം മകളെ പരിശുദ്ധാത്മാവ് തന്നിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. ശബരാന തഹബാരാഹിരാഹിര കണ്ണീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്കാതേ.